സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാവർക്കും ഈശോയുടെ നാമത്തിൽ, ഈശോയുടെ സ്നേഹത്തിൽ നമ്മുടെ ലൈവിന്റെ എട്ടാമത്തെ ദിവസം, അവസാനത്തെ ദിവസത്തേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈ ഒരു വലിയ ദിവസത്തിന് വേണ്ടി പ്രാർത്ഥിച്ചൊരുക്കുകയായിരുന്നു കഴിഞ്ഞ 8 ദിവസമായിട്ട്. ഇന്ന് പരിശുദ്ധ അമ്മ മാതാവിന്റെ ജനന തിരുനാൾ നമ്മൾ ആഘോഷിക്കുന്നു. എല്ലാവർക്കും ഈ ഒരു വലിയ തിരുനാളിന്റെ എല്ലാ മംഗളങ്ങളും പ്രാർത്ഥനകളും നേരുന്നു. ഈശോ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു കരുതുന്നു, ഹെൽത്തി ആയിട്ടിരിക്കുന്നു കരുതുന്നു. ആതിര, തുല്യ, സുഖമാണല്ലോ അല്ലേ? രഞ്ജു ചേട്ടൻ സുഖമാണോ? രഞ്ജു, മനു, ജീന, ഫിലോസ്, സുശീല ചേച്ചി, ബിന്ദു, ജൂലിയറ്റ്, എനോഷ്, മാത്യു, നീനു, ജസ്ന, ആനിയമ്മ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു. രാജിത, യെസ്, ലൈസമ്മ ചേച്ചി സുഖമാണല്ലോ അല്ലേ? ടോസ്ന, പ്രസന്ന, ജോസ്ന, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു. നമ്മുടെ അവസാനത്തെ ദിവസത്തെ ശുശ്രൂഷയാണ്. രാജേട്ടാ സുഖമാണല്ലോ അല്ലേ? വിജയ് സേവിയർ, നീനു, ഷെറിൽ, ലിൻഡ, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ അവസാനത്തെ ദിവസത്തെ ശുശ്രൂഷ രണ്ട് കുഞ്ഞു ഭാഗങ്ങളായിട്ട്, സമയം കൂടുന്നൊന്നുമില്ല, രണ്ട് കുഞ്ഞു ഭാഗങ്ങളായിട്ട് നമ്മൾ ഇന്ന് ഒരുമിച്ച് ചെയ്യാൻ ആഗ്രഹിക്കുക. നമ്മുടെ നിയോഗങ്ങളെല്ലാം സമർപ്പിച്ച് നമ്മളൊരു 10 നന്മ നിറഞ്ഞു പറയും. പെട്ടെന്ന് കാണുന്ന, ഇല്ലെങ്കിൽ നമ്മൾ കാണുന്ന കമന്റുകളിൽ നിന്ന് കുറച്ച് കമന്റുകൾ പെട്ടെന്ന് പെട്ടെന്ന് കാണുന്ന തെരഞ്ഞെടുത്ത് ആ നിയോഗങ്ങളെ സമർപ്പിച്ച് നമ്മളൊരു 10 നന്മ നിറഞ്ഞ മറിയും ചൊല്ലി പ്രാർത്ഥിക്കുന്നു. ഒപ്പം ഈ ദിവസത്തിന്റെ ഒരു കുഞ്ഞു സന്ദേശം കൂടെ പറഞ്ഞ് നമ്മൾ ഈ 8 നോമ്പിന്റെ ശുശ്രൂഷകൾ അവസാനിപ്പിക്കുകയാണ്. ഈ ദിവസങ്ങളെല്ലാം കൂടെ ഉണ്ടായിരുന്നതിന് ശുശ്രൂഷയിൽ ഒത്തിരി സ്നേഹത്തോടെ, ഈശോയോടുള്ള വലിയ സ്നേഹത്തോടെ, പരിശുദ്ധ അമ്മയോടുള്ള വലിയ ആദരവോടെ പങ്കെടുത്ത എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ അഭിനന്ദിക്കുകയും നിങ്ങൾക്ക് എന്റെ പ്രാർത്ഥന തുടർന്നും വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നു. നിങ്ങളെല്ലാവർക്കും വേണ്ടി ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്നു. ഒപ്പം ജപമാലയിലും മണർകാട് പള്ളി പോകുമ്പോഴും പിന്നെ വിശുദ്ധ ബലിയിലും ഒക്കെ നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു സമയത്തേക്ക് പ്രാർത്ഥനയോടെ പ്രവേശിക്കാം. ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ആഹാരം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങൾ ഓർത്തിട്ട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ ലോകത്തിൽ ഉൾപ്പെടുത്തരുത്, ആശ്രയിക്കണമേ. പ്രിയപ്പെട്ടവരെ, നമ്മള് ഈ ശുശ്രൂഷയുടെ 1-ാം ഭാഗത്ത് നമ്മൾ കുറച്ച് നിയോഗങ്ങളെല്ലാം സമർപ്പിച്ച് പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥം വഴി സ്വർഗത്തിന് സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും വായിക്കാൻ നമുക്ക് സമയം തികയില്ല, കാരണം നിങ്ങൾ ഒത്തിരി പേര് പങ്കെടുക്കുന്നുണ്ടല്ലോ. പിന്നീട് എടുത്ത് വായിച്ചോളാം, എന്നിട്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഒപ്പം ഈ ദിവസങ്ങളിലൊക്കെ അച്ഛന് നിങ്ങൾ കമന്റ് ഇട്ടതിനൊന്നും റിപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടില്ല, സമയക്കുറവ് കൊണ്ടാണ് ഇമെയിലുകളൊക്കെ ഇങ്ങനെ പെൻഡിംഗ് ആയിട്ട് കിടക്കുന്ന. ഈ ദിവസങ്ങളിൽ എല്ലാം എടുത്ത് പ്രാർത്ഥിക്കുകയും നിങ്ങൾക്ക് സാധിക്കുന്നതിനെല്ലാം തീർച്ചയായിട്ടും മറുപടി തരികയും ചെയ്യാം. ഉറപ്പായിട്ടും ഞാൻ പ്രാർത്ഥന വാഗ്ദാനം ചെയ്യുന്നു. ഇപ്പൊ ഈ സമയം നിങ്ങൾ കമന്റ് ഇട്ടുകൊണ്ടിരിക്കുന്ന ഈ സമയങ്ങളിലെല്ലാം നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും പരിശുദ്ധ അമ്മ മാതാവ് വഴി സ്വർഗം നമുക്ക് സാധിച്ചു തരട്ടെ. ഈശോയുടെ ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ നടക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ കുറച്ച് നിയോഗങ്ങളൊക്കെ വായിച്ച് പ്രാർത്ഥിച്ച് നന്മ നിറഞ്ഞവരെയും ചൊല്ലി പ്രാർത്ഥിക്കാം. നമുക്ക് ഒത്തിരി സ്നേഹത്തോടെ ശുശ്രൂഷയിലായിരിക്കാം, നല്ല ഭക്തിയോടെ വിശ്വാസത്തോടുകൂടി നമ്മൾ പ്രാർത്ഥിക്കുകയും സ്വർഗത്തോട് പരിശുദ്ധ അമ്മയിലൂടെ നമ്മൾ മാധ്യസ്ഥം നേടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഓക്കെ, ഷീന ജേക്കബിന്റെ സ്വീറ്റി വീട് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാന്ദ്ര, എക്സാംസ്, ഓൾ ദി ബെസ്റ്റ് കേട്ടോ, പ്രാർത്ഥിക്കാം. അഞ്ചൽ മറിയം, അഡ്മിഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആതിര ഷിബിൻ, ഗവൺമെന്റ് ജോലി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഈ നിയോഗങ്ങൾ വായിക്കുമ്പോൾ ചിലരുടെ പേരുകൾ മാത്രമേ നമുക്ക് വായിക്കാൻ പറ്റുള്ളൂ, എങ്കിലും അതേ നിയോഗങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന അതിനോട് ചേർത്ത് നമ്മൾ സമർപ്പിക്കുകയാണ് കേട്ടോ. യെസ്, ദേവലക്ഷ്മി, BSc Physics പ്രാർത്ഥിക്കാം കേട്ടോ. സഞ്ജന, എക്സാം, ഓൾ ദ ബെസ്റ്റ്. ടോസ്ന ടോമി, OET എക്സാമിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒപ്പം OET എക്സാം, IELTS എക്സാം എഴുതുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ക്രിസ്റ്റി, എക്സാം റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഓൾ ദ ബെസ്റ്റ്, ഈശോ അനുഗ്രഹിക്കട്ടെ. എക്സാം റിസൾട്ടിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, കാത്തിരിക്കുന്ന എല്ലാവർക്കും നല്ല വിശ്വാസത്തോടുകൂടി ആയിരിക്കാം നമ്മൾ പ്രാർത്ഥിക്കുന്നു. റിയ ജോസഫ്, ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഒപ്പം ജോലി ഇല്ലാത്ത എല്ലാവരെയും സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നു. റിനി, പ്രാർത്ഥിക്കാം. ബിന്ദു, സാമ്പത്തിക ബുദ്ധിമുട്ട് നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ബ്ലെസ്സിയ, OET എക്സാമിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അൻവിത, ഇന്റർവ്യൂ. ടൈസി ജോസഫ്, മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ മാതാപിതാക്കളുടെയും നിയോഗങ്ങൾ സമർപ്പിക്കുന്നു. ജോൺ പോളിന്റെ നീറ്റ് എക്സാമിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. കിച്ചു, ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആൻമരിയ, ജോബിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഷാലു, നീറ്റ് എക്സാമിന് വേണ്ടി. നീലിമ, നന്നായിട്ട് പഠിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. നന്നായിട്ട് പഠിക്കണം കേട്ടോ, മിടുക്കിയായിട്ട് പഠിക്കുക. യെസ്, സിമി ജോർജ്,
ടിൻഡു കുഞ്ഞുങ്ങളില്ലാത്ത എല്ലാ ദമ്പതികളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ബേസിലിന്റെ OET എക്സാമിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സിറിൽ സിറിയക് ആൽക്കഹോൾ അഡിക്ഷൻ ഉള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ദുശീലങ്ങളും പരിശുദ്ധ അമ്മ മാതാവിന്റെ മധ്യസ്ഥം വഴി സ്വർഗം നീക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, സ്ത്രീ കർത്താവങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരിദ്രത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ജോളി തോമസ് UPSC എക്സാമിന് ഒരുങ്ങുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അഞ്ചൽ മറിയം അഡ്മിഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. റിയ OET റിസൾട്ട് ഓൾ ദ ബെസ്റ്റ് കേട്ടോ പ്രാർത്ഥിക്കുന്നു. സെപ്റ്റംബർ 16 IELTS എക്സാം എഴുതുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നവീന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പുകവലി മറ്റു മയക്കുമരുന്നുകളുടെ ഉപയോഗം അതിന്റെ അഡിക്ഷനിൽ പെട്ടുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അഞ്ജന ശ്രീകുമാറിന്റെ സ്പെഷ്യൽ ഇന്റൻഷൻസ്. എബിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വീട് ലഭിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന എല്ലാവർക്കും വേണ്ടി ജോഫിയയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. സ്വർണ ജോയ് OET എക്സാമിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജിംന ജോലി സ്ഥലത്തെ പ്രശ്നങ്ങൾ മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കടം മാറാൻ വേണ്ടി റിനി, അതുപോലെ തന്നെ കടബാധ്യതയിലായിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബ്ലസ് യു വർഗീസ്. മാരേജിന് വേണ്ടി വിവാഹ തടസ്സം നേരിടുന്ന എല്ലാവരെയും നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കീമോ ചെയ്തെടുക്കുന്ന തഫ്സീലായ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. സെപ്റ്റംബർ 12 നീറ്റ് എക്സാം ഉള്ള ഒലീവിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ ദിവസവും ജപമാല മുടങ്ങാതിരിക്കാൻ വേണ്ടി എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ടെൻഷൻ മാറാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധിയിൽ ജീവിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു. MBBS എക്സാമിന് വേണ്ടി ഒരുങ്ങുന്ന എല്ലാവർക്കും വേണ്ടി ഷെറിൻ ജോയ് കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. എഞ്ചിനീയറിംഗ് പാസ്സാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബിനോമോന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ വൈദികർക്കും സന്യസ്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കടം കൊടുത്ത കാശ് ഒക്കെ തിരിച്ചു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിശുദ്ധിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ യുവതി യുവാക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. മകളുടെ പ്രസവം സൗഖ്യമാവാൻ വേണ്ടി കുഞ്ഞിനും അമ്മയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജോബോളിന്റെ പഠനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഡിബിന്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബിസിനസ് ഏറ്റവും വിജയകരമായി നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. MBA എക്സാം, 4th SEM എക്സാമിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിവാഹ തടസ്സം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും ഓർക്കുന്നു. കടങ്ങൾ മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. സെമിനാറിൽ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരിദ്രത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. അഷ്ണ ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനീഷ ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. PTE എക്സാമിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുഞ്ഞിനെ ലഭിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഒരിക്കൽ കൂടി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അലർജി ഫംഗൽ ഡിസീസുകൾ മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. വീട് പണി ഫിനിഷ് ചെയ്യാൻ ജിനി പ്രാർത്ഥിക്കുന്നു. കേരള നേഴ്സിംഗ് രജിസ്ട്രേഷന്റെ കാര്യങ്ങൾക്ക് വേണ്ടി മിലാമോൾ പ്രാർത്ഥിക്കുന്നു. ടെൻഷനും പേടിയൊക്കെ മാറാൻ വേണ്ടി ബോണി, ബി കോൺഫിഡന്റ് വിത്ത് ജീസസ്. പഠിക്കാനുള്ള മടി മാറാൻ വേണ്ടി നിത്യ പ്രാർത്ഥിക്കുന്നു. മടിയൊക്കെ മാറ്റിവെച്ച് നമ്മുടെ മുമ്പിലുള്ള ലക്ഷ്യം മുൻപിൽ കാണുക. അധ്വാനിക്കുക. അധ്വാനത്തിന് ഈശോ അനുഗ്രഹം നൽകുമെന്ന് ഉറപ്പായിട്ട് വിശ്വസിക്കുക. അതുല്യയുടെ സ്പെഷ്യൽ ടെൻഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. റെനി ജോർജ് കടം മാറാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. നമ്മൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നിയോഗങ്ങളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക കേട്ടോ. ഈ അടുത്തിടയ്ക്കും പിന്നീട് മുമ്പും ഒക്കെ നമ്മൾ പറഞ്ഞു ഓർക്കുന്നുണ്ടല്ലോ, ജോബിന്റെ പുസ്തകം 42:8-10 ജോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോ ദൈവം അവന് നഷ്ടപ്പെട്ടത് തിരികെ കൊടുത്തു, ഇരട്ടിയാക്കി കൊടുത്തു. നമ്മുടെ നിയോഗങ്ങൾക്ക് ഒപ്പം ഈ കമന്റ് ഇടുന്ന എല്ലാവർക്കും വേണ്ടി, അച്ഛൻ എല്ലാവരെയും കാണാൻ പറ്റുന്നില്ലെങ്കിലും നിങ്ങൾ കാണുന്ന എല്ലാ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈശോ തീർച്ചയായിട്ടും അതൊരു വലിയ അനുഗ്രഹമായിട്ട് നമുക്കും മാറ്റുമെന്ന് ഉറപ്പായിട്ടും പ്രാർത്ഥിക്കുക. ബാങ്ക് ജപ്തി ഭീഷണി നേരിടുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുടുംബബന്ധം ശരിയാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ ഈശോയുടെ ഇഷ്ടം നിറവേറാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിനീത കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. നാളെ ഗൾഫിൽ പോകുന്നവർക്ക് വേണ്ടി, വിദേശയാത്ര ഈ ദിവസങ്ങളിലൊക്കെ നടത്തുന്നവർക്ക് വേണ്ടി എല്ലാ തടസ്സങ്ങളും മാറാൻ പ്രാർത്ഥിക്കുന്നു. ലിനോയുടെ അഡ്മിഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 9th OET എക്സാം ഉള്ള അൽഫോൺസയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സലൂൺ ബിസിനസ് എല്ലാം ഏറ്റവും നന്നായിട്ട് പോകാൻ വേണ്ടി, കോവിഡ് പോസിറ്റീവ് ആയിട്ട് ബുദ്ധിമുട്ടുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും നന്ദിയോടെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. USAയിലുള്ള ബെൻസി തോമസ് പ്രാർത്ഥിക്കുന്നു. സാലറി കിട്ടാൻ വൈകിക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജെം തോമസ് ബാക്ക് പെയിൻ മാറാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കൊച്ചുറാണി വചനത്തിന്റെ അഭിഷേകം ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. വീട് പണി പെട്ടെന്ന് തീർക്കാൻ വേണ്ടി സ്ത്രീകള് പ്രാർത്ഥിക്കുന്നു. സെപ്റ്റംബർ 25 OIT എക്സാം എഴുതുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജീവൻ ജോബിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജെറിന്റെ സൗദിയിലേക്കുള്ള പ്രശ്നങ്ങളൊക്കെ മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ കോവിഡ് പേഷ്യൻസിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. BSc നഴ്സിംഗ് അഡ്മിഷന് തടസ്സം നേരിട്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി, കേസുകളിൽ നിന്ന് മോചനം ലഭിക്കാൻ വേണ്ടി, പ്രത്യേകമായിട്ട് കള്ളക്കേസുകളിൽ കുടുങ്ങിക്കിടക്കുന്ന എല്ലാവർക്കും വേണ്ടി, ഭവനമില്ലാത്ത എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സെപ്റ്റംബർ 12 നീറ്റ് എക്സാം എഴുതുന്ന അഷ്നായിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അഖിലിന്റെ ജോലി തടസ്സം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. KTET എക്സാം എഴുതുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. നീറ്റ് കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ന്യൂമാൻ കോളേജ് BSc ഫിസിക്സ് എഴുതുന്നവർക്ക് വേണ്ടി, അതിന് അഡ്മിഷന് വേണ്ടി ആഗ്രഹിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോബ് ഓക്കെ ആവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. CA കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അലീഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നന്നായിട്ട് പഠിക്കും മോളെ. മടി മാറാൻ വേണ്ടി എനോഷ് മടിയൊക്കെ മാറ്റുക. CA എക്സാം പാസ്സാകാൻ വേണ്ടി ഐറിൻ ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് പഠിക്കുക കേട്ടോ. യെസ്, മാറ്റ് ക്യാൻസർ പേഷ്യൻസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോബ് ലോ ജോലി ഇല്ലാത്ത എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. പുതിയ ഭവനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി എലിസബത്ത് പ്രാർത്ഥിക്കുന്നു. മക്കൾ പരിശുദ്ധാത്മാവാൽ നിറയാൻ വേണ്ടി ആഗ്രഹിക്കുന്ന എല്ലാ മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ എല്ലാ കാര്യങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഡൊമിനിക് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ ഓർത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. മകന് വേണ്ടി ജോലിക്കായി അപേക്ഷിക്കുന്ന അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വീട് പണി തുടങ്ങാൻ വേണ്ടി MRA Sina പ്രാർത്ഥിക്കുന്നു. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൈവത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. അപ്പച്ചന്റെ രോഗസൗഖ്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജീവിത പങ്കാളിയുടെ രോഗസൗഖ്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന പ്രാർത്ഥിക്കുന്നു. ജനറ്റിക് ഡിസോർഡേഴ്സിലുള്ള എല്ലാ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കാനഡ വിസ ഏറ്റവും പെട്ടെന്ന് ശരിയാവാൻ സ്നേഹ ബാബു പ്രാർത്ഥിക്കുന്നു. മോളുടെ CMA എക്സാമിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന രാജു സെബാസ്റ്റ്യൻ പ്രാർത്ഥിക്കാം. PSC എക്സാം ലാസ്റ്റ് ചാൻസ് ഓൾ ദി ബെസ്റ്റ് പ്രാർത്ഥിക്കുന്നു കേട്ടോ. ഈശോയുടെ അനുഗ്രഹം കൂടി ഉണ്ടാവട്ടെ. സഹനത്തിൽ പിടിച്ചു നിൽക്കാൻ, തളർന്നു പോകാതിരിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നു. ജയറാണി കൊട്ടാരത്തിൽ അനിയനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ചേച്ചിയുടെ ടെൻഷൻ മാറാൻ വേണ്ടി അഷ്ണ പ്രാർത്ഥിക്കാം കേട്ടോ. ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മോള് ഈശോയുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നു. ജോലി കിട്ടാൻ വേണ്ടി സുനിൽ സ്റ്റീഫൻ പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ഭവനത്തിന് വേണ്ടി അമിലിൻ പ്രാർത്ഥിക്കുന്നു കേട്ടോ. വെന്റിലേറ്ററിലായിരിക്കുന്ന ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടി ശില്പ പ്രാർത്ഥിക്കുന്നു. കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. സെപ്റ്റംബർ 25 OIT എക്സാം എഴുതുന്ന രേവതി ഓൾ ദി ബെസ്റ്റ് പ്രാർത്ഥിക്കുന്നു. ചേച്ചിയുടെ ആഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോബ് ബെന്നി പ്രാർത്ഥിക്കുന്നു. ജിറലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സൗദി കൗൺസിലിൽ പ്രശ്നങ്ങൾ എല്ലാം സോൾവ് ആകാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. സൗമ്യ രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 10th എക്സാം എഴുതുന്ന എല്ലാവരെയും ഓർക്കുന്നു. CA ഇന്റർ എക്സാമിന് വേണ്ടി അപ്പീർ ചെയ്യുന്നവരെ ഓർക്കുന്നു. ആഷ്ലി പഠിക്കാനുള്ള എല്ലാ തടസ്സങ്ങളും മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. വ്യക്തിപരമായ പ്രാർത്ഥനയിൽ വളരാൻ ആഗ്രഹിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജോബിൻ വിദേശത്ത് ജോലിക്ക് തടസ്സം പ്രാർത്ഥന സഹായം ചോദിച്ചിട്ടുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. കൊറോണയിൽ നിന്ന് ലോകം മുഴുവൻ രക്ഷ പ്രാപിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. UK വിസ തടസ്സം നേരിടുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. തനു തനുമേരി പ്രഗ്നനാണ്, ഷുഗർ നോർമൽ ആകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. രോഗം സൗഖ്യത്തിന് വേണ്ടി വിനീത സനൽ പ്രാർത്ഥിക്കുന്നു. ഷീന ജേക്കബ് മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബാങ്ക് ജോലി മിന്നു പ്രാർത്ഥിക്കുന്നു. വിവാഹ തടസ്സം മാറാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഈശോ ആഗ്രഹിക്കുന്ന ഒരു ജീവിത പങ്കാളിയെ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടിയും ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കുടുംബജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. സംശയരോഗം മൂലം കുടുംബത്തിലെ അസ്വസ്ഥതകളിലെ എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടില്, കടബാധ്യതയിലെ, ജപ്തി ഭീഷണിയിൽ, ആത്മഹത്യയുടെ വക്കിലായിരിക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. പിടിച്ചു നിൽക്കാനൊരു ശക്തി ഈശോ നൽകട്ടെ. ഈ തടസ്സങ്ങളെയും ഈ വെല്ലുവിളികളെയും എല്ലാം അതിജീവിച്ച് ഇനിയും ഈശോടൊപ്പം വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന കൃപ നിങ്ങൾക്ക് ലഭിക്കും. തമ്പുരാനെ മഹത്വപ്പെടുത്താൻ ഇനിയും തമ്പുരാൻ നിങ്ങളുടെ ജീവിത അവസരങ്ങൾ ഒരുക്കുക തന്നെ ചെയ്യും. 10th ബോർഡ് എക്സാം എഴുതുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തിയോളജി സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്യണോ വേണ്ടയോ എന്നുള്ള കൺഫ്യൂഷനിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവവിളിയിൽ ആശങ്ക നേരിടുന്നവർ, കൺഫ്യൂഷനിലായിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു.
തിരുസഭയുടെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും ഓർക്കുന്നു. നമ്മുടെ ഇടവക വികാരിയച്ഛൻ, സിസ്റ്റേഴ്സ്, കൂട്ടായ്മകൾ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കത്തോലിക്ക സഭയുടെ എല്ലാ കൂട്ടായ്മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈശോ ഏകരക്ഷകനാണെന്ന വിശ്വാസം ഏറ്റു പറയുന്ന എല്ലാ കൂട്ടായ്മകൾക്കും വേണ്ടി, വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പഠിക്കാനുള്ള ഉഴപ്പ് മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. പിൻ നമ്പർ കിട്ടാൻ വേണ്ടി, പരീക്ഷയുടെ ആണോ, ഒക്ടോബറിൽ ഡെലിവറി എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന എല്ലാ ടു ബി മദേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിശുദ്ധിയിൽ വളരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ ഓർക്കുന്നു. മാതാപിതാക്കളുടെ രോഗസൗഖ്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. സൗമ്യ, പഠിക്കാനുള്ള ഉഴപ്പ് മാറ്റണം കേട്ടോ, അധ്വാനിക്കുക. സെമിനാറിൽ പഠിക്കുന്ന ബ്രദറിന് വേണ്ടി, എല്ലാ സഹോദരങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. നൊവിഷ്യേറ്റില് മറ്റ് പഠന മേഖലയിലായിരിക്കുന്ന, ഫോർമേഷൻ കാലഘട്ടങ്ങളിലായിരിക്കുന്ന എല്ലാ ബ്രദർമാർക്കും സിസ്റ്റേഴ്സിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. തെറ്റിദ്ധാരണകൾ മൂലം സങ്കടങ്ങൾ അനുഭവിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. മാനസികമായ സമ്മർദ്ദത്തിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ബുദ്ധിമുട്ടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ക്രിസ്റ്റോ തോമസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജസ്സിൻ ജോലി തടസ്സം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്കയോടുകൂടെ, സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, നിങ്ങളുടെ ദൈവത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നമ്മുടെ കൂടെ ഈ സമയത്ത് ജപമാലയിൽ, ഈ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ, ഈ പത്ത് നന്മ നിറഞ്ഞ മറിയം ചൊല്ലി പ്രാർത്ഥിക്കുന്ന നമ്മുടെ കൂടെ ഡീക്കൻ ഉണ്ട്, ഡീക്കൻ പ്രതീക്ഷ. ബ്രദറിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഏറ്റവും അടുത്തൊരു സമയത്ത് തന്നെ ഈശോയുടെ ബലിപീഠത്തിൽ ഏറ്റവും വിശുദ്ധനായ ഒരു വൈദികനായി തീരാൻ വേണ്ടി ഡീക്കൻ പ്രാർത്ഥിച്ചൊരുങ്ങുകയാണ്. വിശുദ്ധനായ ഒരു വൈദികനായി തീരാൻ വേണ്ടി ഡീക്കൻ പ്രതീക്ഷന് വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനകൾ ഓർക്കുക. ഞങ്ങളായിരിക്കുന്ന ഈ അമ്മ വീടിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഇവിടെയുള്ള 160-165 വരുന്ന അപ്പച്ചന്മാർക്ക് വേണ്ടി, അമ്മച്ചമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവരുടെ ആയുരാരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട കണ്ടത്തിപ്പറമ്പിലച്ഛനും കുറ്റിക്കാട്ടച്ഛനും വേണ്ടി പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ ധ്യാനകേന്ദ്രത്തെ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ആന്റണി അമ്പാട്ടച്ഛനു വേണ്ടി പ്രാർത്ഥിക്കുക. ദയവായിട്ട് ഞങ്ങളുടെ എല്ലാ ശുശ്രൂഷകർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ഡിൽഷ പ്രാർത്ഥിക്കുന്നു കേട്ടോ. സെറ്റ് എക്സാം പാസ്സാവാൻ വേണ്ടി എറിൻ പ്രാർത്ഥിക്കുന്നു. എക്സാമിന് നല്ല മാർക്ക് കിട്ടാൻ വേണ്ടി നിത്യ പ്രാർത്ഥിക്കുന്നു. ഷെബിൻ ജോസഫ് എക്സാമിന് വേണ്ടി ഓൾ ദി ബെസ്റ്റ്. വീട് പണി ഏറ്റവും വൃത്തമായി പൂർത്തിയാക്കാൻ സ്റ്റാൻലി അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. MBBS അഡ്മിഷൻ പൂർത്തിയാവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബിജിൽ അച്ഛന്, ജസ്റ്റിൻ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഗോറസിന്റെ മാരേജ് നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഫസ്റ്റ് ഇയർ BXC എക്സാം റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടി ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങിയിരിക്കുക. ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആഷ്ണ. കടതബാധിത മാറാൻ വേണ്ടി ആഗ്രഹിക്കുന്ന എല്ലാവരും. ആതിര VS സ്ഥലം വിറ്റുപോകാൻ വേണ്ടി ആഗ്രഹിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആഗ്രഹിക്കുന്ന ജോലി ലഭിക്കാൻ വേണ്ടി, അയർലൻഡിൽ പോകാനുള്ള തടസ്സം മാറാൻ വേണ്ടി, ദുബായിൽ ജോലി ശരിയാവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ നിയമങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞിന് വേണ്ടി ആഗ്രഹിക്കുന്നവരെ ഓർക്കുന്നു. ജിൻസച്ചന്റെ ഫാമിലിക്ക് വേണ്ടി എന്റെ അമ്മ, താങ്ക് യു. OET എക്സാമിന് വേണ്ടി ആഗ്രഹിക്കുന്ന പ്രാർത്ഥിക്കുന്നു. 11 എക്സാം എഴുതുന്ന എല്ലാവരെയും ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്കയോടുകൂടെ, സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവരുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ജീവിത പങ്കാളിയുടെ രോഗസൗഖ്യത്തിന് വേണ്ടി, മാനസാന്തരത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന എല്ലാവരും ഓർക്കുന്നു. ത്രേസ്യാമ പ്രാർത്ഥിക്കുന്നു. ചിന്നുമത്തായി പ്രാർത്ഥിക്കുന്നു. ഷെറിൻ പ്രാർത്ഥിക്കുന്നു. നമ്മളായിരിക്കുന്ന ഈ പ്രദേശത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളിപ്പോ ഇത് പല ടൈം സോണുകളിൽ നിന്നായിരിക്കാം, പല സ്ഥലങ്ങളിൽ നിന്നായിരിക്കാം, ചിലപ്പോൾ ചില രാജ്യങ്ങളിൽ നിന്നൊക്കെ ആയിരിക്കാം. നിങ്ങളായിരിക്കുന്ന രാജ്യം, സ്ഥലം എല്ലാം പ്രാർത്ഥിക്കുക. തിരുസഭയുടെ ശുശ്രൂഷകൾക്ക് തടസ്സം നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടി, അവരുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. സഭയിൽ ഐക്യവും ഈശോയോടുള്ള സ്നേഹത്തിൽ വളർച്ചയും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. സഭയുടെ ഐക്യത്തിന് തടസ്സം നിൽക്കുന്ന എല്ലാ നാരികീയ ശക്തികളും അഴിഞ്ഞില്ലാതാവാൻ വേണ്ടി ഈശോയുടെ പ്രത്യേക ഒരു അനുഗ്രഹത്തിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ത്വക്ക് രോഗങ്ങൾ നേരിടുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ബ്രദറിന്റെ അഡ്മിഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സിസ്റ്റർ ജെസ്സിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സെക്കൻഡ് ഇയർ നഴ്സിംഗ് നല്ല റിസൾട്ടിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. OET എക്സാമിന് എഴുതുന്ന എല്ലാവരും ഓർക്കുന്നു. USA സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആക്സിഡന്റ് ഉണ്ടായി ബുദ്ധിമുട്ടിലായിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജീവിത വിശുദ്ധിക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവസരങ്ങൾ മുൻപിൽ വന്നിട്ട് അത് തടസ്സങ്ങൾ നേരിടുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കലാ സാഹിത്യ മേഖല, സിനിമാ മേഖലയിലായിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങനെയുള്ള മേഖലകളിൽ അവസരം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരെ ഓർക്കുന്നു.
ചെയ്യുന്ന ശുശ്രൂഷകൾ വിശുദ്ധിയോടെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഡൈവോഴ്സിന്റെ വക്കീലെത്തി നിൽക്കുന്ന എല്ലാ കുടുംബങ്ങളെ, ഭാര്യ ഭർത്താക്കന്മാരെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. എല്ലാ യങ് കപ്പിൾസിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ്, അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങ് ദൈവത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മയും, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. വിശ്വാസത്തിന്റെ പേരിൽ പീഡനങ്ങളെ സഹിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ നാടുകൾക്ക് വേണ്ടി, എല്ലാ ജനങ്ങൾക്ക് വേണ്ടി, എല്ലാ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ എട്ട് നോമിന്റെ എല്ലാ ദിവസങ്ങളിലും പ്രാർത്ഥനയിലായിരുന്നവരെ, പ്രത്യേകിച്ച് ഈ ലൈവിൽ ഉണ്ടായിരുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലൈവിൽ കൂടാൻ പറ്റാഞ്ഞവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആഗ്രഹിച്ചിട്ട് സാധിക്കാൻ പറ്റാഞ്ഞവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിലൊക്കെ അച്ഛനു വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവരെയും നന്ദിയോടെ ഓർത്ത് സ്പെഷ്യലായിട്ട് ഈശോയുടെ അനുഗ്രഹം പ്രാർത്ഥിക്കുന്നു. PSC എക്സാമിന് ഒരുങ്ങുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ അസ്വസ്ഥതകളിൽ നിന്ന് സംരക്ഷണം ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ചേച്ചിക്ക് വേണ്ടി ശാരീരിക സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പാരലൈസ്ഡ് ആയി പോയിട്ടുള്ള എല്ലാ പേഷ്യൻസിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. SBI ക്ലർക്ക് റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് വേണ്ടി അന്മരിയ പ്രാർത്ഥിക്കുന്നു. അബ്യൂസീവ് ബിഹേവിയർ ഉള്ള ജീവിത പങ്കാളിയുടെ മാനസാന്തരത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോബ് ബെന്നിയുടെ ജോലി തടസ്സം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ടോൺസിലൈറ്റിസ് അസുഖങ്ങൾ ഉള്ളവർക്ക് മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. വീടിനു വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ ഓർക്കുന്നു. ഭാര്യയുടെ OIT എക്സാമിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ ഓർക്കുന്നു. PCOD കംപ്ലൈൻസ് ഉള്ള എല്ലാ യുവതികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഫീസ്റ്റ് ഡേ ആഘോഷിക്കുന്ന എല്ലാവർക്കും വേണ്ടി, മരിയ, മേരി, മെറിയാം, മറിയം പേരുള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രത്യേകമായിട്ട് ആശംസിക്കുകയും ചെയ്യും. നീതു ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രോഗങ്ങളെ സൗഖ്യമായിട്ട് പ്രാർത്ഥിക്കുന്നു. ജപമാലയിൽ വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. 10th ബോർഡ് എക്സാംസ് പ്രാർത്ഥിക്കുന്നു. ദേഷ്യം കുറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ്, അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൈവത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നമ്മൾ തുടർന്നും പ്രാർത്ഥിക്കുന്നു. ഇനിയും കമന്റ് ഇടുന്ന എല്ലാവരും ഓർക്കുകയാണ്, ഒരുമിച്ച് നമ്മൾ ഒരിക്കൽ കൂടി ഒരു നന്മ നിറഞ്ഞ മറിയം ചൊല്ലി നമ്മൾ ഇപ്പൊ സമർപ്പിച്ച എല്ലാ നിയോഗങ്ങളും, ഇനിയും സമർപ്പിക്കുന്ന എല്ലാ നിയോഗങ്ങളും ഒരിക്കൽ കൂടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ്, അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൈവത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രാർത്ഥിച്ചതിന്, ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചതിന് എല്ലാവർക്കും നന്ദി. നമ്മൾ എട്ട് നോമ്പിന്റെ അവസാനത്തെ മിനിറ്റുകളിലേക്ക് കിടക്കുകയാണ്. നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്ന ഈ ശുശ്രൂഷയെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. പരിശുദ്ധ അമ്മയ്ക്ക് നമുക്ക് നന്ദി പറയാം. നമ്മുടെ കൂടെ നിന്നതിന്, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന്, ജീവിതം കൊണ്ട് നമുക്ക് നല്ല മാതൃക കാണിച്ചതിന്. ഈ എട്ട് ദിവസങ്ങളിൽ നമ്മൾ പരിശുദ്ധ അമ്മയുടെ ചില നന്മകളൊക്കെ നമ്മൾ ധ്യാനിക്കുകയായിരുന്നു, പ്രാർത്ഥിക്കുകയായിരുന്നു, അതുപോലെ ആവേണ്ടി ശ്രമിക്കായിരുന്നു. ആൻഡ് ദിസ് ഫൈനൽ ഡേ നമ്മൾ ഈ ലൈവ് ഇന്ന് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ ഹാപ്പിയായി അല്ലേ? യെസ്. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന ഒരു കുഞ്ഞു കാര്യം മാത്രമേ ഉള്ളൂ. The last words of Mary, പരിശുദ്ധ അമ്മയുടെ ഏറ്റവും അവസാനത്തെ വാക്കുകൾ. നമുക്കറിയാലോ, നമ്മൾ ബൈബിളിൽ വായിച്ചിട്ടുണ്ട്, ചിലപ്പോ ചില കഥകളിൽ കേട്ടിട്ടുണ്ട്, മൂത്തവര് ചൊല്ലുന്ന ചില കാര്യങ്ങൾ, അവരുടെ അവസാനത്തെ ചില വാക്ക്. അങ്ങനെ നമുക്ക് വായിച്ച് നമുക്ക് പരിചയമുള്ള പ്രധാനപ്പെട്ട ബൈബിളിലെ ഒരു ഭാഗമാണ് Deuteronomy 33, നിയമാവർത്തനം 33, മോശയുടെ അവസാനത്തെ വാക്കുകൾ. ഇതിനു മുമ്പ് പ്രത്യേകിച്ച് പഴയ നിയമത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട് യാക്കോബിന്റെ അവസാനത്തെ വാക്കുകൾ, അനുഗ്രഹങ്ങൾ. അബ്രഹാമിന്റെ അവസാനത്തെ വാക്കുകൾ, അനുഗ്രഹങ്ങൾ. മക്കളെ അപ്പൻ അനുഗ്രഹിക്കുന്ന വാക്കുകൾ, അമ്മമാർ അനുഗ്രഹിക്കുന്ന വാക്കുകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും പ്രായമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ, അവരുടെ അവസാന നിമിഷങ്ങളിൽ കൂടെ നിൽക്കാൻ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ, അവരവസാനമായി നൽകിയ അനുഗ്രഹമൊക്കെ ചിലവർ ചോദിച്ച് മേടിച്ച അനുഭവം ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഈ അവസാനത്തെ ദിവസം നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ദ ലാസ്റ്റ് വേർഡ്സ് ഓഫ് മേരി, പരിശുദ്ധ അമ്മയുടെ അവസാനത്തെ വാക്ക്. ബൈബിൾ തുറന്നു പിടിക്കുക. നമ്മൾ പഴയ നിയമത്തിലെ കുഞ്ഞു കാര്യങ്ങളൊന്ന് കണ്ടുകൊണ്ട് വരികയാണ്. നിങ്ങൾ പുറപ്പാട് പുസ്തകം 19:8 അച്ഛൻ വായിക്കാം, ശ്രദ്ധിച്ച് കേൾക്കുക. Exodus 19:8, പുറപ്പാട് 19:8, ജനം ഏകസ്വരത്തിൽ പറഞ്ഞു, കർത്താവ് കൽപ്പിച്ചതെല്ലാം ഞങ്ങൾ ചെയ്തു കൊള്ളാം.
ഒന്നേറ്റ് പറയാമോ? പുറപ്പാട് 19:8 ജനം ഏകസ്വരത്തിൽ പറഞ്ഞു, കർത്താവ് കൽപ്പിച്ചതെല്ലാം ഞങ്ങൾ ചെയ്തു കൊള്ളാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ഒരുപാട് നിയോഗങ്ങൾ സമർപ്പിച്ചു, ഒരുപാട് പ്രാർത്ഥന നിങ്ങൾക്കുണ്ട്, ഒരുപാട് ആഗ്രഹങ്ങൾ നിങ്ങൾക്കുണ്ട്. പഴയ നീള ജനത എടുത്ത ഈ ഒരു തീരുമാനം നിങ്ങൾക്കുണ്ടാവണം. പുറപ്പാട് 19:8 ജനം ഏകസ്വരത്തിൽ പറഞ്ഞു, കർത്താവ് കൽപ്പിച്ചതെല്ലാം ഞങ്ങൾ ചെയ്തു കൊള്ളാം. അഗെയിൻ പുറപ്പാട് 24:3 Exodus 24:3 പുറപ്പാട് 24:3 മോശ ചെന്ന് കർത്താവിന്റെ എല്ലാ വാക്കുകളും നിയമങ്ങളും ജനത്തെ അറിയിച്ചു. കർത്താവ് കൽപ്പിച്ച കാര്യങ്ങളെല്ലാം തങ്ങൾ ചെയ്യുമെന്ന് അവർ ഏകസ്വരത്തിൽ മറുപടി പറഞ്ഞു. മോശ കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു, മോശ നിയമങ്ങൾ കൊടുത്തു, അനുശാസനങ്ങൾ കൊടുത്തു. ജനം ഏകസ്വരത്തിൽ പറഞ്ഞു, ഞങ്ങൾ കർത്താവിന്റെ വാക്ക് കേട്ടോളാം. ഹല്ലേലൂയ. വീണ്ടും 24:7 പുറപ്പാട് 24:7 അനന്തരം ഉടമ്പടി ഗ്രന്ഥം എടുത്ത് ജനങ്ങൾ കേൾക്കെ വായിച്ചു മോശ. അപ്പോൾ അവർ പറഞ്ഞു, കർത്താവ് കൽപ്പിച്ചതെല്ലാം ഞങ്ങൾ ചെയ്യും, ഞങ്ങൾ അനുസരണമുള്ളവരായിരിക്കും. പുറപ്പാട് 24:7 വലതുകരം ഹൃദയത്തോടൊന്ന് ചേർത്ത് പിടിച്ച് ഒരു മിനിറ്റ് കമന്റ് ഒക്കെ നിർത്തുക. എന്നിട്ട് ഈ ഒരൊറ്റ തീരുമാനം പ്രിയപ്പെട്ട എന്റെ സഹോദരങ്ങളെ എടുക്കുക. പുറപ്പാട് 24:7 കർത്താവ് കൽപ്പിച്ചതെല്ലാം ഞങ്ങൾ ചെയ്യും, ഞങ്ങൾ അനുസരണമുള്ളവരായിരിക്കും. മറന്നുപോകരുത് കേട്ടോ. ഇതൊരു വചനം ഓർത്തിരിക്കാൻ വേണ്ടി മാത്രമല്ല, ജീവിതത്തിൽ ഇതൊരു തീരുമാനമായിരിക്കണം. പ്രത്യേകിച്ച് ഇന്ന് ഈ ഒരു 10 നന്മ നിറഞ്ഞവരെ ചൊല്ലി നിങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിച്ച നിങ്ങൾ ഇത് ഓർത്തിരിക്കണം. കർത്താവ് കൽപ്പിച്ചതെല്ലാം ഞങ്ങൾ ചെയ്യും, ഞങ്ങൾ അനുസരണമുള്ളവരായിരിക്കും. അനുസരണത്തിന്റെ പിന്നാലെ അനുഗ്രഹം വരും. ഹല്ലേലൂയ. അത് ഓർത്തിരിക്കണം. ഇവരെടുത്ത, പഴയ നിയമ ജനത എടുത്ത ഈ ഒരു വലിയ തീരുമാനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഏറ്റവും അവസാനമായിട്ട് ജോഷുവയുടെ പുസ്തകം 24:24 ഓർത്തിരിക്കാൻ എളുപ്പമാണ്. Joshua 24:24 ജനം വീണ്ടും ജോഷുവയോട് പറഞ്ഞു, ഞങ്ങളുടെ ദൈവമായ കർത്താവിനെ ഞങ്ങൾ സേവിക്കുകയും അവിടുത്തെ വാക്ക് കേൾക്കുകയും ചെയ്യും. ഓക്കെ, ഞങ്ങളുടെ ദൈവത്തെ അനുസരിക്കും, ഞങ്ങൾ കർത്താവിനെ സേവിക്കും, എന്റെ ദൈവം പറയുന്നത് ഞാൻ കേൾക്കും. ഇത് പഴയ നിയമ ജനതയുടെ ഒരു തീരുമാനമായിരുന്നു. തീർച്ചയായിട്ടും ബൈബിൾ വായിച്ചിട്ടുള്ള നമുക്കറിയാം, ഒരല്പം പരിചയമുണ്ട് നമുക്കറിയാം, ഈ തീരുമാനം എടുത്ത ജനം വഴിതെറ്റി പോയിട്ടുണ്ട്, അനുസരണക്കേട് കാണിച്ചിട്ടുണ്ട്. ഭയങ്കര വലിയ തീരുമാനമായിരുന്നു, ചോരയിലെടുത്ത തീരുമാനമായിരുന്നു, ഹൃദയത്തിന്റെ ആഴത്തിലെടുത്ത ഒരു തീരുമാനമായിരുന്നു. ഞങ്ങൾ കർത്താവിനെ അനുസരിച്ചോളാം, കർത്താവ് പറയുന്നത് ഞങ്ങൾ കേട്ടോളാന്ന്. ഇന്ന് നമ്മൾ തീക്ഷ്ണതയോടെ, എത്ര തീക്ഷ്ണത, അവരെടുത്ത തീക്ഷ്ണതയുടെ ഒരു 10% പോലും ചിലപ്പോൾ നമുക്ക് ഉണ്ടാവില്ല. പക്ഷെ ഓർക്കണം, 100% തീക്ഷ്ണതയോടെ ആണെങ്കിലും ഇസ്രായേൽ ജനം ഒരു തീരുമാനം എടുത്തു, ഞങ്ങളുടെ കർത്താവ് പറയുന്നത് ഞങ്ങൾ കേട്ടോളാം, ഞങ്ങൾ അനുസരിച്ചോളാം. ഈ തീരുമാനത്തിന്റെ പിന്നാലെ അനുഗ്രഹം വന്നു. ഹല്ലേലൂയ. അവരാ തീരുമാനം എടുത്തു, അത് അനുസരിച്ചപ്പോ അവർ അനുഗ്രഹിക്കപ്പെട്ടു. പഴയ നിയമം വായിച്ച നമുക്കറിയാം, എപ്പോഴൊക്കെ ആ അനുസരണക്കേട് കാണിച്ചോ അവർക്ക് വീഴ്ച പറ്റി. അവര് പ്രവാസത്തിലേക്ക് പോയി, അവർക്ക് ശാപങ്ങൾ ഉണ്ടായി, അനുഗ്രഹത്തിന്റെ കുറവുകൾ ഉണ്ടായി. അവരൊരു തീരുമാനം പറഞ്ഞായിരുന്നു. ഈ പഴയ നിയമത്തിൽ ഒരു 4 റെഫറൻസിൽ തന്നെ നമ്മൾ കണ്ടു, ഉറപ്പായിട്ട് ഞങ്ങൾ കർത്താവിനെ അനുസരിച്ചോളാം എന്ന് അവർ തീരുമാനം എടുത്തു. വീണു പോയപ്പോ അവർക്ക് അനുഗ്രഹം നഷ്ടമായി. പക്ഷേ എങ്ങനെ വീണോ, അതിന്റെ 10 തീക്ഷ്ണതയോടെ അവർ തിരിച്ചു വന്നു. കർത്താവ് 10 അവർക്ക് അനുഗ്രഹം കൊടുക്കുകയും ചെയ്തു. ഹല്ലേലൂയ. ഇവിടെ വെച്ച് ഒരു തീരുമാനം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എടുക്കണം. കഴിഞ്ഞ 8 നമ്മൾ ഒത്തിരി കാര്യങ്ങൾ കേട്ടു, നമ്മൾ ഒത്തിരി പ്രാർത്ഥിച്ചു, നമുക്ക് ഇപ്പോഴും നിയോഗങ്ങളുണ്ട്. ടേക്ക് എ ബോൾഡ് ഡിസിഷൻ. എന്റെ കർത്താവ് പറയുന്നത് ഞാൻ കേൾക്കും, ഞാൻ വചനം അനുസരിക്കും, എന്റെ കർത്താവ് എന്ത് പറയുന്നു അത് ഞാൻ കേൾക്കും, അത് ഞാൻ അനുസരിക്കും. ടേക്ക് ഇറ്റ് ആസ് എ ഡിസിഷൻ. അത് നിങ്ങളുടെ കുടുംബം എടുക്കുക. എന്റെ തമ്പുരാൻ പറയുന്നത് ഞങ്ങൾ കേൾക്കും എന്നൊരു തീരുമാനം നിങ്ങൾ എടുക്കുക. അനുസരണത്തിന്റെ പിന്നാലെ അനുഗ്രഹം വരും. തീർച്ചയായിട്ടും വീണു പോകും. പറഞ്ഞുകൊണ്ടിരിക്കുന്ന അച്ഛൻ അനുസരണക്കേട് കാണിച്ചിട്ടുണ്ട്. കർത്താവിനോട് ചില പ്രോമിസ് എടുത്തിട്ട് ആ കർത്താവേ പറ്റിപ്പോയട്ടോ എന്ന് പറയേണ്ട അവസ്ഥ എനിക്ക് വന്നിട്ടുണ്ട്. ചെയ്യില്ല എന്ന് പറഞ്ഞ പാപങ്ങൾ നമ്മൾ ചെയ്തു പോകുന്നുണ്ട്, എടുത്ത തീരുമാനങ്ങൾ നമ്മൾ വ്യതിചലിച്ചു പോകുന്നുണ്ട്. പക്ഷെ വീണു പോയാൽ, 10 തീക്ഷ്ണതയോടെ നമുക്ക് തിരിച്ചു വരാൻ തയ്യാറാണെങ്കിൽ, 100 അനുഗ്രഹിക്കാൻ പറ്റുന്ന പവർഫുൾ മൈറ്റി ലവിംഗ് ഗോഡ് വി ഹാവ്. നമുക്ക് അങ്ങനെ ഒരു കർത്താവാണുള്ളത്. തിരിച്ചു വന്നാൽ 10 സ്നേഹത്തോടെ നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഒരു കർത്താവ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ നിന്ന് ഒരു തീരുമാനം എടുത്ത് നമ്മൾ മുമ്പോട്ട് പോവാണ്. ആൻഡ് ഈ ഒരു തീരുമാനത്തിലൂടെ കർത്താവ് പറയുന്നത് കേൾക്കാനും കർത്താവ് പറയുന്നത് അനുസരിച്ച് ജീവിക്കാനും തീരുമാനമെടുത്ത നിങ്ങളോട്, എന്നോട്, നമ്മുടെ അമ്മച്ചിക്ക്, പരിശുദ്ധ അമ്മയ്ക്ക്, ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന പരിശുദ്ധ അമ്മയ്ക്ക് പറയാനുള്ള ഏറ്റവും അവസാനത്തെ വാക്ക്, ബൈബിളിൽ പരിശുദ്ധ അമ്മ പറയുന്നതായിട്ട് കൊടുത്തിട്ടുള്ള ഏറ്റവും അവസാനത്തെ സെന്റൻസ്, യോഹന്നാൻ ശ്ലീഹയുടെ സുവിശേഷം 2:5 John 2:5
പരിശുദ്ധ അമ്മയുടെ ഏറ്റവും അവസാനത്തെ വാക്ക്, ബൈബിളിൽ സൂചിപ്പിച്ചിരിക്കുന്ന പരിശുദ്ധ അമ്മയുടെ ഏറ്റവും അവസാനത്തെ വാക്ക്, യോഹന്നാൻ 2:5. അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവൻ. ടു വാട്ട് ഹി സേസ്, അവൻ പറയുന്നത് ചെയ്യുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പഴയ നിയമത്തിൽ നമ്മൾ കണ്ടത് ഇതൊക്കെ തന്നെയാണ്. ഞങ്ങൾ ഒരു തീരുമാനം എടുക്കുന്നു, അപ്പൻ പറയുന്നത്, പിതാവ് പറയുന്നത്, ദൈവം പറയുന്നത് ഞങ്ങൾ കേട്ടോളാം. ഇവിടെ പരിശുദ്ധ അമ്മ, ലാസ്റ്റ് വേർഡ്സ് ഓഫ് മേരി, നമ്മളോട് പറയാണ്, ഇന്ന് ഈ അവസാന ദിവസം 8-ാം തീയതി പരിശുദ്ധ അമ്മയുടെ ബർത്ത്ഡേക്ക് ആഘോഷിച്ച് വിഷ് ചെയ്ത് കേക്കൊക്കെ മുറിച്ച് നിൽക്കുന്ന നമ്മളോട് പറയാണ്, മക്കളെ ഒറ്റ കാര്യം ചെയ്യുക, ഇവിടെ മോൻ പറയണത് കേട്ടു. അതിനപ്പുറത്തേക്ക് ഒരു അനുഗ്രഹം ഇത്രയും ദിവസം പ്രാർത്ഥിച്ച നമുക്ക് പരിശുദ്ധ അമ്മയ്ക്ക് തരാനില്ല. നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുമ്പോൾ, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് ഇതിലും വലിയൊരു അനുഗ്രഹം നമുക്ക് തരാനില്ല. സോ ദിസ് സിംഗിൾ വേർഡ്, ദിസ് സിംഗിൾ സെന്റൻസ് ക്യാൻ ചേഞ്ച് യുവർ ലൈഫ്. ഈ ഒരൊറ്റ സെന്റൻസിന് നിന്റെ ജീവിതത്തെ മാറ്റാൻ പറ്റും, ഇത് നിനക്ക് അനുസരിക്കാൻ പറ്റുമെങ്കിൽ. ഈശോയുടെ പ്രിയപ്പെട്ട കുഞ്ഞെ, പരിശുദ്ധ അമ്മയുടെ പ്രിയപ്പെട്ട കൊച്ചെ, നിനക്ക് ഇത് അനുസരിക്കാൻ പറ്റുമെങ്കിൽ, അമ്മ പറഞ്ഞ ഒരൊറ്റ കാര്യം, നമുക്കറിയാലോ നമ്മുടെ അമ്മമാർ പറഞ്ഞത് കേട്ടിട്ട് നമുക്ക് ഒരിക്കലും ഒരു ദോഷം വന്നിട്ടില്ല. അമ്മ പറയുന്നത് എപ്പോഴൊക്കെ അനുസരിച്ചോ അപ്പോഴൊക്കെ നമുക്ക് അനുഗ്രഹം വന്നിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ഈശോ നമുക്ക് തന്ന പരിശുദ്ധ അമ്മ ഏറ്റവും അവസാനമായിട്ട് പറഞ്ഞ ഈ ഒരു വാക്യം നമുക്ക് വന്ന് അനുസരിക്കാം. ഡു ആക്ട്സ് ഹിസ്, ഈശോ പറയുന്നത് അനുസരിക്കുക. ഈ പരിചാരകൻ ചെയ്ത് കണ്ടല്ലോ, ഈശോ പറഞ്ഞു വെള്ളം നിറയ്ക്ക്, ആ ഒരു വക്കോളം നിറച്ചു, അതെടുത്ത് കൊണ്ട് കൊടുക്ക്, അവനത് കൊണ്ട് കൊടുത്തു. കണ്ണും പൂട്ടി അവർ ഈശോയെ വിശ്വസിച്ചു, ഇത് നിറയ്ക്കാൻ പറ്റുമോ, ഈ വെള്ളം വീഞ്ഞാക്കാൻ പറ്റുമോ, എന്റെ പൊന്ന് ദൈവമേ, ഇതെന്ത് പരിപാടിയാണ്, ഇതൊന്നും നടക്കണ പരിപാടിയല്ലെന്ന് അവർ ശങ്കിച്ചില്ല. ഇത് കൊണ്ടേ കൊടുക്കുമ്പോ ഈ പരിചാരകരോ ഇല്ലെങ്കിൽ ഈ കലവറ സൂക്ഷിപ്പുകാരോ നമ്മളെ കളിയാക്കും, ഇതെന്നടാ വെള്ളം എടുത്തോണ്ട് വന്നേക്കുന്ന, ആരാണ് അതിന്റെ പറ്റിച്ചെന്ന് നമ്മളെ ആൾക്കാർ ഇൻസൾട്ട് ചെയ്യുമോ, ഇല്ല. ഈശോ പറഞ്ഞു ഞങ്ങളത് അനുസരിക്കുന്നു. അത് അവർക്കെടുത്ത ഏറ്റവും വലിയ തീരുമാനമായിരുന്നു. കളിയാക്കലുകളോ സംശയങ്ങളോ ഒന്നുമില്ല, ഈശോ പറയുന്നത് കേൾക്കുമെന്ന് അവർ തീരുമാനിച്ചു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോ പറഞ്ഞത് കേൾക്കാതെ പോയതേ ഉള്ളൂ നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹത്തിന് തടസ്സമായിട്ടുള്ളത്. അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ അനുഗ്രഹം നിന്റെ പുറകെ വരും. അത് മാത്രമേ പരിശുദ്ധ അമ്മ നമ്മളോട് പറയുന്നുള്ളൂ. ഹർ ലാസ്റ്റ് വേർഡ്സ് ഒബേ ഹിം. ഈശോ പറയുന്നത് കേൾക്കുക. ഈശോ നിന്നോട് പറയുന്നതെല്ലാം ഈ വചനത്തിൽ, പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ ഈശോ പറഞ്ഞിരിക്കുന്ന വാക്കുകളൊക്കെ ഒന്ന് അനുസരിക്കാൻ വേണ്ടി ശ്രമിക്കുക. എല്ലാ ദിവസവും പ്രാർത്ഥിക്കുക, കർത്താവെ അങ്ങ് പറയുന്നത് കേൾക്കാൻ അനുസരിക്കാൻ ഒരു കൃപ എനിക്ക് നൽകണേ. എന്റെ ഇഷ്ടമല്ല കർത്താവെ, അങ്ങയുടെ ഇഷ്ടം. ഈശോ പറയുന്നത് ചെയ്യാൻ അത് ഇച്ചിരി പോരാ. പഠിക്കാൻ ഈശോ പറയുമ്പോ വക്കോളം പഠിക്കുക, നിങ്ങളുടെ ശക്തി ക്ഷയിക്കുന്നവരെ പഠിക്കുക. ജോലി ചെയ്യാൻ പറയുന്നു, എല്ലു മുറിയുന്നത് വരെ പണിയെടുക്കുക. സ്നേഹിക്കാൻ പറയുന്നു, ഈശോ സ്നേഹിച്ചത് വരെ ടിൽ ദ ലാസ്റ്റ്, അവസാനം വരെ. ഇതിനപ്പുറത്തേക്ക് ഇനി സ്നേഹിക്കാൻ പറ്റുന്നില്ലാത്ത രീതിയിൽ നിങ്ങൾ സ്നേഹിക്കുക. അനുസരിക്കാൻ പറയുന്നു, അങ്ങേ അറ്റം വരെ അനുസരിക്കുക. പ്രാർത്ഥിക്കാൻ പറയുന്നു, തളർന്ന് വീണു പോകുന്നവരെ പ്രാർത്ഥിക്കുക. ടു ദ എക്സ്ട്രീംസ്. നമുക്ക് സാധിക്കണം, കാരണം ഇവരോട് ഈ കൽഭരണിയിൽ വെള്ളം നിറയ്ക്കാൻ പറഞ്ഞപ്പോ അവർ വക്കോളം നിറച്ചു. അതുകൊണ്ട് ഇത്രയും എഫേർട്ട് പോരാ, ഇത്രയും എഫേർട്ട് പോരാ, നോ, വക്കോളം എഫേർട്ട് എടുക്കുക. നിങ്ങൾ എടുക്കുന്ന ഓരോ കാര്യങ്ങളും, പരീക്ഷയ്ക്ക് ഒരുങ്ങുമ്പോൾ, പഠിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, അനുസരിക്കുമ്പോൾ, വിശുദ്ധിക്ക് വേണ്ടി ആഗ്രഹിക്കുമ്പോൾ, എനിക്ക് ഇത്രയും വിശുദ്ധി പോരാ, വക്കോളം വിശുദ്ധി, നിറഞ്ഞു തുളുമ്പുന്ന വിശുദ്ധി. ആ നിറഞ്ഞു തുളുമ്പുന്നതിനെ കർത്താവ് വീഞ്ഞാക്കി മാറ്റും, ജീവൻ നൽകുന്ന, ഉണർത്തുന്ന വീഞ്ഞാക്കി മാറ്റും. ഹല്ലേലൂയ. ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ നമ്മുടെ ചിന്തകളെ അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, താങ്ക് യു സോ മച്ച്. ഈ ദിവസങ്ങളൊക്കെ കൂടെ നിന്നതിന്, ക്ഷമയോടെ കേട്ടിരുന്നതിനൊക്കെ ഒത്തിരി താങ്ക്സ് കേട്ടോ. എല്ലാ ദിവസവും ഏകദേശം ലൈവിൽ ഏകദേശം 800 ആൾക്കാരുണ്ടായിരുന്നു. നമ്മളെ എണ്ണം ഒന്നും നോക്കുന്നില്ല, എണ്ണം കുറഞ്ഞാലും കൂടിയാലും കർത്താവിന് മഹത്വം കൊടുക്കുക എന്നുള്ള എളിയ പരിശ്രമമാണ് നമ്മൾ ഒരുമിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നീട് അത് കഴിഞ്ഞിട്ട് ഒത്തിരി ആളുകൾ കാണുകയും കമന്റ് ഒക്കെ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എല്ലാവരെയും പേഴ്സണൽ ആയിട്ട് കമന്റിന് റിപ്ലൈ ചെയ്യാൻ സമയം അനുവദിക്കുന്നില്ല, എനിക്ക് ക്ലാസ്സുകളും ഒക്കെ ഉള്ളത് കൊണ്ടാണ്. എങ്കിലും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ നിന്ന് ഞാൻ പുറകോട്ട് പോകുന്നില്ല. അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും നന്ദി പറയാം. നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് അറിയാം. ഈ ദിവസങ്ങളിലൊക്കെ കുറച്ചുപേരൊക്കെ പറഞ്ഞു നമുക്ക് ഈ ലൈവ് തുടരണമെന്നൊക്കെ, നമുക്ക് സമയത്തിന്റെ ഒരു പ്രശ്നമൊക്കെ ഉണ്ടല്ലോ. എല്ലാ ദിവസവും വന്നാൽ നിങ്ങൾ പിന്നെ ഉറങ്ങിപ്പോവുകയും ചെയ്യും. വചനം കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് അറിയാം. എങ്കിലും നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഈ ദിവസങ്ങളൊക്കെ, നമുക്ക് എല്ലാ ദിവസവും വചനം കേൾക്കാൻ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പല മീഡിയമുകളിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. അതൊക്കെ കേൾക്കുക, കേട്ടാ പോരാ. ഈശോ പറയുന്നത് അനുസരിക്കുക. ഇരട്ട വാക്യം, പരിശുദ്ധ അമ്മ പറഞ്ഞ ഒരു കാര്യം, മകൻ പറയുന്നത് കേൾക്കുക, ഈശോ പറയുന്നത് കേൾക്കുക. ഈശോ പറയുന്നത് കേട്ട് നമുക്ക് വിശുദ്ധിയോടെ സൂപ്പറായിട്ട് പോകാം. അതല്ലേ നമുക്ക് നല്ലത്.
എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന കേട്ടോ. നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക, നന്നായിട്ട് സ്നേഹിക്കുക, നന്നായിട്ട് ഏൽപ്പിച്ച എല്ലാ കാര്യങ്ങളും വക്കോളം ചെയ്യുക. ഈശോ അത് അത് രൂപാന്തരിച്ച് ഈശോ അത് ബ്യൂട്ടിഫുൾ ആക്കിക്കോളും കേട്ടോ. നിങ്ങളുടെ എല്ലാവരുടെയും നിയോഗങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും പേരൊന്നും എടുത്തു പറയാൻ പറ്റിയില്ലെങ്കിലും അത് നിങ്ങൾക്ക് വിഷമമായില്ലെന്ന് അറിയാം കേട്ടോ. കാരണം നമ്മുടെ ലക്ഷ്യം അതൊന്നല്ലോ, നമുക്ക് ഈശോയെ മഹത്വപ്പെടുത്തുക എന്നുള്ളതാണല്ലോ. ആ മഹത്വം കർത്താവിന് കൊടുക്കാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. അച്ഛന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക, ദിവസങ്ങളിലും തുടർന്നും പ്രാർത്ഥിക്കുക. നമുക്ക് പ്രത്യേകമായിട്ട് ഇന്നൊരു സ്പെഷ്യൽ ബ്ലെസ്സിങ് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മറ്റു ശുശ്രൂഷകളൊക്കെ തുടരും കേട്ടോ. എല്ലാ ആഴ്ചയും പതിവ് പോലെ 2 ടോക്കുകൾ വീതം ഇടാൻ വേണ്ടി അച്ഛൻ പരിശ്രമിക്കാം. നിങ്ങൾ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുക. പറ്റുന്നിടത്തോളം ചൊവ്വാഴ്ചകളിലും ശനിയാഴ്ചകളിലുമാണ് ഇടാൻ വേണ്ടി പരിശ്രമിക്കുന്നത്. 5:30 വൈകുന്നേരം 5:30 സമയത്തായിരിക്കും. നിങ്ങൾക്ക് ആ സമയത്ത് കാണാൻ പറ്റുന്നൊരു കാണുക, ഇല്ലെങ്കിൽ പിന്നീട് കാണുക. നല്ലതെന്ന് തോന്നുന്നവര് നിങ്ങളുടെ കൂട്ടുകാർക്ക് അത് നല്ലതാണെന്ന് തോന്നുന്നവരൊക്കെ പറഞ്ഞു കൊടുക്കുക കേട്ടോ. ഈശോ അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു നിമിഷം, നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്ത് സാധിക്കുന്നവര് പ്രാർത്ഥനയുടെ ഒരു അന്തരീക്ഷത്തിലാണെങ്കിൽ തീർച്ചയായിട്ടും വലിയൊരു ആഗ്രഹത്തോടെ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഈശോയുടെ കുരിശിന്റെ സംരക്ഷണം നമ്മൾ സ്വീകരിക്കുകയാണ്. ഈശോ പറയുന്നത് കേൾക്കാൻ ഒരു കൃപയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ആഗ്രഹിക്കുക. ഈശോയുടെ അനുഗ്രഹം നമുക്ക് ആഗ്രഹിക്കും. ഈശോയുടെ ഹൃദയത്തിന് ഇണങ്ങിയ മനുഷ്യരായിട്ട് ഈശോ ആഗ്രഹിക്കുന്ന രീതി മാത്രം ജീവിക്കാനുള്ള ഒരു വിശുദ്ധി, ഒരു തീക്ഷ്ണമായ വിശുദ്ധിക്ക് വേണ്ടി ആഗ്രഹിക്കാം. ഇപ്പൊ കിട്ടിയിരിക്കുന്ന ചൈതന്യം ഒട്ടും കുറഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവ് ഈശോ മിശിഹായുടെ കുരിശിന്റെ അടയാളം നിങ്ങൾക്ക് സംരക്ഷണമായിരിക്കട്ടെ. ഈ കുരിശിൽ നിന്ന് ഒഴുകിയിറങ്ങി ഈശോയുടെ തിരുരക്തം നിങ്ങളെ സംരക്ഷിക്കട്ടെ. നിങ്ങളായിരിക്കുന്ന ഇടങ്ങളെ കർത്താവിന്റെ കുരിശിന്റെ സംരക്ഷണം ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ കുടുംബങ്ങളെ, നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഈശോ അനുഗ്രഹിക്കട്ടെ. ഈശോയുടെ സാന്നിധ്യം നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ മേല്, മക്കളുടെ മേല്, മാതാപിതാക്കളുടെ മേൽ ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിച്ച എല്ലാ നിയോഗങ്ങളിലും ഈശോയുടെ ഇഷ്ടം നടക്കട്ടെ. ഏതെങ്കിലും തരത്തിലുള്ള ദുഷ്ടാരൂപികളുടെ സാന്നിധ്യമോ ഉപദ്രവമോ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ ഈശോയുടെ കുരിശ് നിങ്ങളെ സംരക്ഷിക്കട്ടെ. കർത്താവ് ഈശോയെ അങ്ങയുടെ മുൻപിലേക്ക് ഇവരെല്ലാവരെയും സമർപ്പിക്കുന്നു. എല്ലാ തടസ്സങ്ങളും സങ്കടങ്ങളും എടുത്തു മാറ്റുന്ന അങ്ങയുടെ വലിയ സ്നേഹത്തെ ഓർത്ത് നന്ദി പറയും. അങ്ങയുടെ കുരിശിന്റെ ആശീർവാദം സ്വീകരിക്കുന്ന ഈ മക്കളെ അങ്ങെന്നും ചേർത്ത് പിടിക്കണമേ. അങ്ങയുടെ തിരുരക്ത തുള്ളികളാൽ ഇവരെ കഴുകി വിശുദ്ധീകരിക്കണമേ. തമ്പുരാനെ അങ്ങേക്ക് മഹത്വം നൽകാൻ ഇവരെ അനുഗ്രഹിക്കണം. എല്ലാ തടസ്സങ്ങളും മാറ്റി ഈശോയെ അങ്ങേ മഹത്വപ്പെടുത്താൻ അവസരങ്ങൾ ഒരുക്കണമേ. ഈശോ മണിക്കൂറുകൾ അങ്ങയോട് ചേർന്നിരിക്കാൻ, അങ്ങേക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ ഇവരെ ഒരുക്കണമേ. വചനത്തോടൊരു സ്നേഹം, വചനത്തിന്റെ അഭിഷേകം എല്ലാ മക്കളിലേക്കും നൽകണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആശീർവദിക്കുന്നു. ഈശോ എനിക്ക് നൽകിയ പൗരോഹിത്യ ശുശ്രൂഷയിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് എന്നോടൊപ്പം ആത്മാവിന്റെ കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കുന്ന എല്ലാ വൈദികരുടെയും ശുശ്രൂഷ പൗരോഹിത്യത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ആത്മീയ കൂട്ടായ്മയിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്ന എല്ലാ സഹോദരങ്ങളോടും ചേർന്ന് നിന്നുകൊണ്ട് ഞാൻ ഇതുവരെ അർപ്പിച്ച എല്ലാ വിശുദ്ധ ബലികളുടെയും യോഗ്യതയാണ്. ഞാൻ ഈശോയ്ക്ക് വേണ്ടി സംസാരിച്ച എല്ലാ വചനത്തിന്റെ അഭിഷേകത്താൽ നിങ്ങൾക്ക് വേണ്ടി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈശോയുടെ നാമത്തിൽ നന്ദി പറയുന്നു. എല്ലാവരും വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈശോ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അമേൻ. നമുക്ക് വീണ്ടും പിന്നീട് ഏതെങ്കിലും ഒരു ദിവസം ലൈവിൽ ഒരുമിച്ച് കൂടാം. മറ്റു ശുശ്രൂഷകളെല്ലാം ഏറ്റവും അനുഗ്രഹമായി തീരാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഈശോ അനുഗ്രഹിക്കട്ടെ.